നിങ്ങൾ എങ്ങനെയുള്ള ഒരു പാരന്റാന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ? അതിനെ കൂടുതലായി അതിനെ കുറിച്ച് അറിയാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നത്. അതിനു മുന്നായി വേദ വ്ലോഗ്സ് എന്ന എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതായത്, നമ്മളെല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ മക്കള് നല്ല രീതിയിൽ പഠിക്കണം, നല്ല ജോലി കിട്ടണം, നല്ല സ്വഭാവമുള്ളവരാവണം എന്നെല്ലാം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അതിനായി നമ്മൾ കഠിന പ്രയത്നം ചെയ്യുകയും പല രീതിയിലും പല പാരന്റ്സും പല രീതിയിലാണ് നമ്മുടെ മക്കളെ വളർത്താറ്. അപ്പോ ചില മക്കൾ തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അയ്യോ എന്റെ അച്ഛനമ്മയും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അതുപോലെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന മക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ പലതരം രീതിയിലാണ് ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെയും വളർത്തുന്നത്. അതെങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം. ചില പാരന്റ്സ് എങ്ങനെയാണെങ്കിൽ അവര് സ്ട്രിക്ട് റൂൾസ് വെക്കും. അതായത് സ്ട്രിക്ട് റൂൾസും അതുപോലെ തന്നെ പണിഷ്മെന്റും. നമ്മളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ എടുത്ത സ്ഥലത്ത് തന്നെ വെക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ടൈം, ഓരോ സബ്ജക്ട് പഠിക്കാനുള്ള സമയം ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ പഠിച്ചു കഴിയണം. അല്ലെങ്കിൽ വീണ്ടും ഇമ്പോസിഷൻ, കളിക്കുന്നതിൽ അവർക്ക് സമയം കുറയ്ക്കും, എന്തെങ്കിലും പണിഷ്മെന്റ് കിട്ടിയാൽ ഇമ്പോസിഷൻ ഏൽപ്പിക്കും. അങ്ങനെ വീട്ടിലൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ചില പാരന്റ്സ്. അങ്ങനെ വളർത്തുന്ന അങ്ങനത്തെ രീതിക്കുള്ള ഒരു പേരാണ്, അതായത് അതോറിറ്റേറിയൻ പാരന്റ് എന്നാണ് പാരന്റിങ് സ്റ്റൈലിൽ നമ്മൾ സൈക്കോളജിസ്റ്റ് പറയുന്നത്. അതായത് അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മീനിങ് എന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വേച്ഛാധിപത്യം എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമ്മുടെ ഹിറ്റ്ലർ, നമ്മുടെ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഹിറ്റ്ലർ എന്തായിരിക്കും സ്വേച്ഛാധിപതി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ എഡമന്റ് ആയിരിക്കും, കുട്ടികൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കില്ല, ഭയങ്കരമായിട്ട് ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്നൊരു രീതിയാണിത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുട്ടികൾ പേടിച്ചിട്ട് എന്താണെന്ന് വെച്ചാല് അവര് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കും. ഒരു ദിവസം തെറ്റിച്ചാലും പിറ്റേ ദിവസം അവരുടെ പണിഷ്മെന്റിന് പേടിച്ചിട്ടും അവരാകെ അമ്മയുടെ അച്ഛന്റെ ഒക്കെ മൂഡ് പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവര് കറക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ അവര് ഉള്ളുകൊണ്ട് വെറുക്കുകയായിരിക്കും, അവർക്ക് ഒരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവര് ചിലപ്പോ നല്ല ജോലിക്കാരായിരിക്കും. എന്നാലും ആ ജോലി ചെയ്യുമ്പോൾ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്നൊരു സന്തോഷം കിട്ടിയാലാണ് നമുക്ക് ജീവിതം ഒരു സക്സസ്ഫുൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ അങ്ങനത്തെ ഒരു വിജയം അവർക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത, ഇങ്ങനത്തെയുള്ള ഒരു പാരന്റ്സ് വളർത്തിയ മക്കൾക്ക് ഒരു സന്തോഷം, ഒരു മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും. സ്വയം ജോലി ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമെന്നും ഇങ്ങനെ ഒരു പാരന്റ്സ് വളർത്തിയ മക്കൾക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ രീതിയിലുള്ളതെന്ന് വെച്ചാല് എന്ത് കാര്യങ്ങളും കുട്ടികൾ പറഞ്ഞാലും അപ്പ തന്നെ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി. കുട്ടികൾക്ക് ഇപ്പൊ ഐസ്ക്രീം കഴിക്കുന്ന പറഞ്ഞാല് ഐസ്ക്രീം അപ്പൊ തന്നെ മേടിച്ചു, കട ഇല്ലെങ്കിൽ കട തുറപ്പിച്ചു വരെ മേടിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ചിലരൊക്കെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, ഇപ്പൊ വെച്ച വാഴ ഇപ്പൊ തന്നെ പറിക്കണം എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ. അതേപോലത്തെ ഒരു വളർത്തുന്ന രീതി, അങ്ങനെയുള്ള രീതിയിൽ വളർത്തുന്ന മക്കള് അവർക്ക് ആഗ്രഹങ്ങള്, നമ്മൾ പാരന്റ്സ് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും. പക്ഷെ ലൈഫില് പലതരം പ്രയാസങ്ങളൊക്കെ വരുമ്പോ അവരാഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ പറ്റാതെ വരുമ്പോ അവർക്ക് ഭയങ്കര വിഷമവും ഡിപ്രസീവ് സ്റ്റേജിലേക്കൊക്കെ പോവാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള പാരന്റ്സ് വളർത്തിയ മക്കൾക്ക്. ഇനി അടുത്ത മൂന്നാമത്തെ രീതി എന്ന് വെച്ചാല് റൂൾസ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അത് അവരുടെ കുട്ടികളുടെ ആംഗിളോടെ നിന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്കത് മാറ്റാൻ പറ്റണമെങ്കിൽ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഉള്ള ഒരു രീതിയാണ് എന്നെ പറയും അതോറിറ്റേറ്റീവ് എന്ന് പറയും. അതായത് ആധികാരിക രീതിയിലുള്ള ഒരു വളർത്തുന്ന മക്കളെ വളർത്തുന്ന ഒരു രീതിയാണിത്. അതായത് ഐസ്ക്രീം വേണമെന്ന് പറയുകയാണെങ്കിൽ അവർ എന്നാ ശരി നമുക്ക് പുറത്ത് പോകുമ്പോൾ കഴിക്കാം കേട്ടോ, ഇപ്പൊ നമ്മുടെ വീട് ഇപ്പൊ നമുക്ക് എന്തായാലും പുറത്ത് പോകാനൊന്നും പറ്റില്ല, നമ്മൾ പുറത്ത് പോകുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ സമയത്ത് നമുക്ക് ഹോട്ടലിലേക്കൊക്കെ പോവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബേക്കറിയിൽ പോകുന്ന സമയത്ത് നമുക്ക് വാങ്ങിച്ചാൽ എന്നൊക്കെ സമാധാനത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കി കുട്ടികൾ അമ്മമാരുടെ അച്ഛന്മാരുടെ സാഹചര്യങ്ങൾ അറിഞ്ഞു വളർത്തുന്ന രീതിയാണ് ഈ രീതി. ഓക്കെ, എന്നാ ആധികാരിക രീതി എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ എന്നും നമ്മൾ ഇതിനെ പറയുന്നു. ഇനി നാലാമത്തെ രീതി എന്ന് വെച്ചാല് അതായത് ചില പാരന്റ്സ് എന്ന് വെച്ചാല് കുട്ടികള് ഒരു കാര്യം ശ്രദ്ധിക്കില്ല, കുട്ടികൾ പഠിക്കുന്നുണ്ടോന്നോ, കുട്ടികൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവർ ഏത് സ്വഭാവത്തിലാണ് വളരുന്നതെന്നോ ഒന്നും ശ്രദ്ധിക്കാതെ അവരവരുടെ വഴിക്ക് പോകുന്നു, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വഴിക്ക് പോക്കോ എന്നുള്ള രീതിയിലുള്ള മാതാപിതാക്കളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള മക്കള് ഭയങ്കരമായിട്ട് അവഗണിക്കപ്പെടുകയും അവർക്ക് സ്വന്തമായിട്ട് ആരും ഇല്ല എന്നുള്ള തോന്നൽ വരികയും ചെയ്യുന്ന മക്കളാണ്. ഈ മക്കൾ തന്നെയാണ് പല ചതിക്കുഴികളിലും ചെന്നുപെടുന്നത്. സ്നേഹം എന്താ
എന്താന്ന് അറിയാണ്ടാണ് ഈ മക്കൾ വളരുന്നത്. അപ്പോ പല ആൾക്കാരും ചീത്ത രീതിയിലേക്ക് ഉള്ള സ്നേഹമാകുമ്പോ അവർക്ക് എന്താ തിരിച്ചറിയാണ്ട് പല ചതിക്കുഴിയിലും ചെന്നുപെട്ട് അവസാനം സങ്കടപ്പെടുന്നവരാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള അച്ഛനമ്മമാര് വളർത്തിയ മക്കള്. ഇവരെന്നെ നെഗ്ലക്ടിങ് സ്റ്റൈൽ എന്നാണ് പാരന്റിങ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്, അവഗണിക്കുന്ന ഒരു അവഗണിച്ചു വളർത്തുന്ന ഒരു രീതി. ചില പാരന്റ്സ് എങ്ങനെയാണെങ്കില് മക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടി അവരെ ഇടപെട്ടിട്ട് ഇത് കുറച്ചുകൂടി ചെയ്ത് ഞാനും കൂടി ഇങ്ങനെ ചെയ്ത ഒന്നുകൂടി നന്നാവും എന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ കൂടി ഇവര് ഈ പാരന്റ്സ് ഇടപെട്ടുകൊണ്ട് ഒന്നുകൂടി നന്നാവുന്നത് കറക്റ്റാണ്. പക്ഷെ അവർക്ക് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത രീതിയിലുള്ള പാരന്റ്സും ഉണ്ട്. അവരുടെ ഓവർ ഇൻവോൾവ്ഡ് പാരന്റ്സ് എന്നാണ് പറയുക, അതായത് ഹെലികോപ്റ്റർ പാരന്റ് എന്ന് പറയും. അവർക്ക് പിള്ളേരെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. അതെ, അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സ് വളർത്തുന്ന മക്കൾ എങ്ങനെയാന്ന് വെച്ചാല് അവർക്ക് ഒന്നിനുള്ള കഴിവ് പോലും അവരുടെ അവർക്ക് ചെയ്യാനോ അവർക്ക് ഒരു കോൺഫിഡൻസ് കുറവൊക്കെ അവർക്ക് വരും. അവർക്ക് ചെയ്യാനുള്ള കഴിവില്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. അവര് ചിലപ്പോ അവര് ചെയ്യുമ്പോ നിങ്ങള് ഹെൽപ്പ് ചെയ്തതിനേക്കാളും കുറച്ച് കുറവായിരിക്കും, കുറച്ച് പെർഫെക്ഷൻ ഒക്കെ കുറവായിരിക്കും. പക്ഷെ ചെയ്ത് ചെയ്തിട്ട് അവര് ശരിയാവും. ഇങ്ങനത്തെ ഇങ്ങനെയൊന്നും അനുവദിക്കാത്ത ഒരു പാരന്റിങ് സ്റ്റൈലും നമ്മുടെ ഇടയിലുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ഏത് ടൈപ്പ് പാരന്റ് ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.